ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കസിൻസ് എല്ലാം കൂടി കുറേ നാളുകൾക്ക് ശേഷം ഒന്നിച്ച് കൂടിയ ഒരു ദിവസമാണ്. നമ്മളിപ്പോ എല്ലാവരും വലുതായ പിന്നെ അങ്ങനെ ഒന്നിച്ച് കൂടാനൊന്നും ഒട്ടും ടൈം കിട്ടാറില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണപ്പോൾ നമ്മൾ കുറെ നാളെ കൂടി ഒന്നിച്ച് കൂടേണ്ട ഒരു എക്സൈറ്റ്മെന്റിലാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഹാഫ് ഡേ ഔട്ട്, ഫുൾ ഡേ ഔട്ട് എന്ന് പറയാൻ പറ്റില്ല. കസിൻസ് ഒക്കെ കൂടി കഴിഞ്ഞാൽ അറിയാലോ, നൈറ്റ് ഫുൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആവും. സോ അപ്പോൾ ഒരു ഹാഫ് ഡേ ഔട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിട്ട് കുറേ നാളായി ഇത്രയും പേര്. പണ്ടൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ അടുക്കി പോകായിരുന്നു. ഇപ്പോൾ എല്ലാവരും വലുതായത് കൂടെ ആയപ്പോൾ ഒരു ഒമ്പതെണ്ണം ഒരുമിച്ച് ഒരു ഓട്ടോറിക്ഷയിലൊക്കെ കയറി നല്ല രസമുണ്ടായിരുന്നു. പോയി ഞങ്ങൾ പാലായിൽ ഫസ്റ്റ് ഒരു മൂവിയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ചെറിയൊരു ഫുഡും കാര്യങ്ങളും പരിപാടികളും ഒക്കെ പ്ലാൻ ചെയ്തു. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ പാലയ്ക്ക് പോവാണ്. കുറച്ച് നാളായി ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടൈം കിട്ടുന്നില്ലായിരുന്നു എഡിറ്റ് ചെയ്യാനും ഇടാനും ഒക്കെ. അപ്പോൾ ഇന്നാണ് ഇന്ന് ഇതന്നെ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടുള്ള ഒരു സമയം കിട്ടിയത്. സോ നമ്മൾ എന്തായാലും പടം നമ്മൾ കാണാൻ ഉദ്ദേശിച്ചത് ഗുരുവായൂരമ്പല നടയിലാണ്. വേറൊരു ഫിലിം ആ സമയത്ത് ഉണ്ടായില്ല. സോ നമ്മൾ ഗുരുവായൂരമ്പല നടയിൽ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ അവിടെ എത്തി, പാലയിലെത്തി നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നമ്മളിപ്പോ ഇത് ഒരു ജാതിക്കുള്ള ആൾക്കാരുണ്ട്. എന്തായാലും നമ്മള് ഒരു രണ്ടര ആ ടൈമിലുള്ള ഷോ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോ തന്നെ അവിടെ എത്തി. ടിക്കറ്റ് എടുത്തിട്ടുണ്ടായില്ലായിരുന്നു. ഇത് നമ്മള് നമ്മുടെ എന്താണ് ബുക്ക് മൈ ഷോയിലൊന്നും നോക്കിയിട്ട് തിയേറ്റർ കാണിച്ചിട്ടുണ്ടായില്ലായിരുന്നു. സോ നമ്മൾ ഡയറക്റ്റ്ലി വന്ന് എടുക്കായിരുന്നു. സീറ്റൊക്കെ കിട്ടി. എന്തായാലും ഫുള്ളൊന്നും ആയിരുന്നില്ല. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാണ് ഗുരുവായൂരമ്പല നടയിലൊക്കെ ഇറങ്ങിയിട്ട്, കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിലിമൊക്കെ കാണാൻ പോകുന്നത്. ജസ്റ്റ് വൈബ് ചെയ്യാൻ വേണ്ടി ഫിലിം കാണാൻ കയറാം എന്നുള്ളതേ ഉള്ളായിരുന്നല്ല. അത് ഇഷ്ടപ്പെട്ടൊരു പടം കാണാൻ പോകുന്ന ആ ഒരു ഫീലൊന്നും ആയിരുന്നില്ല. ഉള്ളൊരു സിനിമ കാണാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പോയത്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളും, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നെ വാങ്ങിയിട്ട് നമ്മൾ കയറാണ്. പാടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. കുട്ടികളൊക്കെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ തന്നെ ട്രെയിൻസിൽ കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ നിയർബൈ ഒരു ട്രെയിൻസ് ഉണ്ടായിരുന്നു, അവിടെ കയറി ഞങ്ങൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പിള്ളേരൊക്കെ മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഒരു സൈഡ് ആയായിരുന്നു. സോ നമ്മൾ മാറി മാറിയൊക്കെ അവരൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാറ്റോട്ടിക്ക് തന്നെ തിരിച്ചു പോയിക്കാണ്. നമ്മൾ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ കൂടിയത്. ഞാൻ പറയാൻ മറന്നുപോയി. കസിൻസ് എല്ലാം കൂടെ നമ്മുടെ അമ്മയുടെ അമ്മേൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് കൂടിയത്. അപ്പം നമ്മൾ തിരിച്ച് ഒരു എത്ര 6:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ എത്തി. എത്തിക്കഴിഞ്ഞ് നമ്മൾ പുതിയൊരു റെസ്റ്റോ കഫേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പേട്ടയിൽ തന്നെ. അതായത് ഇരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റെസ്റ്റോ കഫേ, നല്ലൊരു വൈബായിട്ടുള്ള, നല്ലൊരു ഈവനിങ് വൈബ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസ്റ്റോ കഫേ ഉണ്ടായിരുന്നു. താഴ്വാരം എന്നായിരുന്നു കഫേൻ്റെ പേര്. അപ്പോൾ അവിടെ പോയി ചില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അവിടെ നമുക്ക് എന്താണ് നമ്മുടെ ഫ്രൈഡ് ചിക്കൻസ്, ബർഗേഴ്സ്,
പിന്നെ നമ്മുടെ സാൻഡ്വിച്ച് അങ്ങനത്തെ ഷേക്ക്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു അടിപൊളി ഒരു സ്ഥലമായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ അവിടെ പോയി ചില്ലിയാന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മളത് നടന്ന് തന്നെയാണ് പോയത്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. സോ നമ്മൾ തിരിച്ചു വന്നിട്ട് ബാഗ്സൊക്കെ കൊണ്ട് വെച്ചതിന് ശേഷം പിന്നെ ഒരു 7 ആയപ്പോഴേക്കും അവിടോട്ട് ഇറങ്ങുമായിരുന്നു ചെയ്തത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പുതിയ ഷോപ്പ്, അവിടുത്തെ പുതിയൊരു റെസ്റ്റോ കഫേയാണ്. സോ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വൈബും കാര്യങ്ങളൊക്കെ, ലൈറ്റിങ്സും സെറ്റിങ്സും ആ ഒരു ഇരിക്കുന്ന സ്ഥലവും ഒക്കെ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെനു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ, ഇല്ലാത്ത സാധനങ്ങളൊക്കെ നോക്കുക, വായിക്കുക, എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് കൺഫ്യൂഷൻസ്. ഒരു ഹാഫ് ആൻ അവർ ഈ സെയിം കൺഫ്യൂഷൻസിൽ നമ്മളിങ്ങനെ ഇരിക്കും. ആദ്യം ചേട്ടനൊന്ന് ഓർഡർ എടുക്കാൻ വന്നു, നമ്മുടെ അപ്ലൈക്കും നമ്മുടെ പ്ലാനിങ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെയും തിരിച്ചു പോയിട്ട് പിന്നെയും വന്നതിന് ശേഷമാണ് നമ്മൾ ഓർഡറൊക്കെ കൊടുത്തത്. എന്തായാലും നമ്മൾ എല്ലാ ഐറ്റംസും എല്ലായിടത്തെ എല്ലാ ഫേമസ് ഐറ്റംസും രണ്ടെണ്ണം വെച്ച് ഓർഡർ ചെയ്ത് എല്ലാം ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡറൊക്കെ കൊടുത്തിട്ട് നമ്മൾ സാധനം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ, ഇനി ഫുഡ് വരട്ടെ, അതിനുള്ള കട്ട വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് നമുക്ക് വന്നത് മോമോസ് ആയിരുന്നു, നമ്മുടെ ഒരു 8 സെറ്റ് മോമോസ് ആയിരുന്നു വന്നത്, ഫ്രൈഡ് മോമോസ്. നല്ല ടേസ്റ്റി ആയിരുന്നു, വലിയ കുഴപ്പം പറയാനില്ല. ഒത്തിരി മോമോസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും നന്നായിരുന്നു. പിന്നെ ഫ്രൈഡ് ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല എണ്ണയൊന്നും പിടിക്കാത്ത, ഓയിലല്ലാത്ത നല്ല ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. അതുപോലെ നമ്മുടെ വെജ് സാൻഡ്വിച്ച്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഡിഫറെൻ്റ് ടൈപ്പ്, എല്ലാവരും പല പല ഷേക്ക്സ് ആണ് പറഞ്ഞത്, എല്ലാം ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഷേക്ക്സ് പറഞ്ഞു, ഫെലൂഡ പറഞ്ഞു, അങ്ങനെയൊക്കെ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള തീരെ സമയം ഉണ്ടായില്ലായിരുന്നു ഫുഡിൻ്റെ ഒക്കെ, കാരണം എന്താ വെച്ചാൽ എല്ലാവരും ആക്രാന്തത്തിലിരിക്കുന്ന കാരണം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ലാസ്റ്റ് ഒന്നും കിട്ടാതെയാവും. സോ നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചില്ല, വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. ഫുഡ് വന്ന് കഴിഞ്ഞ് പിന്നെ ഫുൾ അറ്റാക്കായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി അവിടുന്ന്. എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു, എല്ലാം എൻജോയ് ചെയ്തു. കുറേ നാളുകൂടി എല്ലാവരെയും കണ്ടതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, കാരണം ഈ വർക്കും കാര്യങ്ങളും പിന്നെ ഒരാൾ ബോർഡൊക്കെ ആയിരുന്നു, അപ്പോൾ അവരൊക്കെ വന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊന്നും ഈ ഇരട്ടിപ്പെട്ടുള്ള പോലെയുള്ള സ്ഥലത്തൊന്നും രാത്രി നമ്മളിങ്ങനെ ഇറങ്ങി നടക്കത്തൊന്നും ഇല്ലായിരുന്നു, കുറച്ച് എന്താണ് പറഞ്ഞത് ഓർത്തഡോക്സ് പോലെയുള്ളായിരുന്നു ആൾക്കാർക്ക്. പക്ഷേ ഇപ്പം നമ്മൾ അതിലെ കൂടെ ഒക്കെ ഇറങ്ങി നടന്നാലും അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല, കുറേ നല്ല നല്ല മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സോ നമ്മളങ്ങനെ നൈറ്റ് വൈബൊക്കെ ആസ്വദിച്ച് നമ്മളൊക്കെ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ബൈ.